ലാലും വിക്രം പ്രഭുവും പ്രധാന വേഷത്തിലെത്തി ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ആയിട്ട സിനിമ താണക്കാരൻ. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ, പറയാൻ ഉദ്ദേശിച്ച വിഷയം അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് വെച്ച ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. പ്രധാനമായിട്ടും ഈ നയൻറ്റീസിലൊക്കെ ഈ പോലീസ് ട്രെയിനിങ് സെൻറ്ററിൽ അവിടെ ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും, അതുപോലെ ഈ ജോലി കിട്ടുന്ന ആൾക്കാരില്ലേ, അതായത് ഈ അത്ലറ്റിക്കൽ ഫസ്റ്റൊക്കെ ആയിട്ട് അവർക്ക് ഗവൺമെൻറ് ജോബായിട്ട് കിട്ടുന്ന ജോലികളൊക്കെ അത് കൊടുക്കാതെ ഈ 40-42 വയസ്സിലൊക്കെ പിന്നീട് ഇതിന് പോരാടി ആ ജോലി കിട്ടി ട്രെയിനിങ് സെൻറ്ററിൽ വന്ന് അവിടെ എത്തിയ ശേഷം അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് നരകയാതനകളും, അതുപോലെ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ കൂടുന്ന സമയത്ത് ഈ 300-350 ആളൊക്കെ വരുമ്പോൾ അവരെ പറഞ്ഞുവിടാനൊക്കെ ശ്രമിക്കും. നാളെ രാത്രി ബസ് ഉണ്ട്, കയറി വിട്ടോളൂ, ഇനി ഈ ഭാഗത്ത് കാണാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നവരെ പറഞ്ഞേക്കാനുള്ള ശ്രമങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു വന്ന രീതിയിലാണ് സിനിമയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു 60% ഓഫ് ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനും ഐഡൻറ്റിറ്റിയും കൊടുക്കാൻ പറ്റിയതുപോലെ തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 42 വയസ്സുള്ളവരും അതിൽ താഴെയും ചെറുപ്പക്കാരും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഒരുപാട് ഏജസിലുള്ള ആൾക്കാരാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിനിടയിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഫിസിക്കൽ കണ്ടീഷനും അതുപോലെ മെൻ്റൽ സിറ്റുവേഷനും ഒക്കെ നല്ല ഡെപ്തോടുകൂടി കാണിക്കാൻ പറ്റിയതുപോലെ തോന്നി. അതേസമയം വളരെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് നായിക ഒരാവശ്യമില്ല. സിനിമയുടെ ആസ്വാദനത്തെ ഏറ്റവും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു പോർഷനും കൂടിയായിരുന്നു നായികയുടെ. ഈ സിനിമയുടെ ടോണുമായിട്ട് ഒരു തരത്തിലും യോജിച്ചു പോകാത്ത ഒരു സംഭവമാണ് പ്രണയം. അപ്പോൾ അതിലോട്ട് പ്രണയം കൊണ്ടുവന്ന് ഈ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഉള്ളിൽ പ്രണയം, ഇവർക്ക് ആ നായകനൊക്കെ ഒന്നാമത് നരകയാതിനെയാണ് അവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് പ്രണയം പോരാത്തതിന് നായികക്കായിട്ട് ഒരു പാട്ട്, അതിനൊന്നും ഒരാവശ്യമില്ല. സിനിമയുടെ ഡ്യൂറേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു പലപ്പോഴും. അപ്പം ആ ഡ്യൂറേഷൻ ഒന്നും കൂടി കുറച്ചിരുന്നെങ്കിൽ ഈ ആസ്വാദനം എന്ന സംഭവം കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമായിരുന്നു. നായികൻ്റെ പോർഷൻ കട്ട് ചെയ്തത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആവുമായിരുന്ന ഒരു സിനിമ കുഴപ്പമില്ല ഒന്ന് കണ്ടിരിക്കാം എന്ന അവസ്ഥയിലോട്ട് പോകുന്നത് ഈ പ്രണയം എന്ന ട്രാക്ക് വരുന്നത് കൊണ്ടാണ്. ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ ഇതിനു മുന്നേ സ്ക്രീനിൽ കാണാത്ത കുറച്ച് ആൾക്കാർ നല്ല പെർഫോമൻസ് ഒക്കെ തന്നിട്ട് പോകുന്നുണ്ട്. അതായത് കുറച്ച് ഷോട്ടിലൊക്കെ വന്ന് നല്ല പെർഫോമൻസ് തന്നിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതേസമയം സിനിമയുടെ തുടക്കത്തിൽ ഈ സ്ക്വാഡിനാണ്, ആ ഒരു കൂട്ടത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ വിക്രം പ്രഭുവിനെയാണ്, ആ ഒരു ക്യാരക്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ പല കാര്യങ്ങളും നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റാത്തതുപോലെ തോന്നി. അതേപോലെ അതേസമയം ക്ലൈമാക്സിലൊക്കെ നല്ല പെർഫോമൻസ് കിട്ടിയിരുന്നു. പിന്നെ ലാലിൻ്റെ സൗണ്ടും പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡബ്ബിംഗ് ആണ് ഒരു മെയിൻ ഇഷ്യൂ. നമ്മൾ കേട്ട് പരിചയിച്ച പണ്ട് തൊട്ടേ കേട്ട് ശീലിച്ച ഒരു സൗണ്ട്, വളരെ യൂണിക്കായിട്ടുള്ള സൗണ്ട് പെട്ടെന്ന് മാറുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളടങ്ങുന്ന ഒരു സിസ്റ്റത്തിൽ വരുന്ന ഇറർ ഒരിക്കലും മാറില്ല, അതിനെ മാറ്റണം. സോ താണക്കാരൻ ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ്, വർത്ത് വാച്ച് ആയിട്ടുള്ളൊരു ഫിലിമാണ്. സോ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം അവൈലബിൾ ആയിട്ടുള്ളത്. സോ വീഡിയോ ഇവിടെ വേണ്ടിയാണ്. സിനിമ കണ്ടവർ അവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.